ഒരു രാജ്യം മുഴുവൻ ഒരുമിച്ച് പോരാടിയതിന്റെ വിജയമായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി ഒരു കൊറോണ കേസ് പോലും റിപ്പോർട്ട് ചെയ്യാതെ ചൈനയിൽ കടന്നുപോയത്. ഭരണകൂടവും ജനങ്ങളും ശാസ്ത്രജ്ഞരും ആരോഗ്യ പ്രവർത്തകരും എല്ലാവരും ഒത്തുചേർന്ന് അധ്വാനിച്ചതിന്റെ ഫലമായിരുന്നു ഈ റിപ്പോർട്ട്. ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു, അതിന്റെ ഫലവും കിട്ടി. ഇതൊരു നേരിയ ആശ്വാസത്തിന് വഴിവെച്ചെങ്കിലും അത് ശാശ്വതമായിരുന്നില്ല. ഇരുളടഞ്ഞ ദിനങ്ങൾക്കൊടുവിൽ പുത്തൻ ഉണർവിലേക്ക് ഉണരുന്നതിനു മുമ്പേ ഇടുത്തി പോലെയാണ് ഒരു വാർത്ത എത്തുന്നത്. ചൈനയിലെത്തുന്ന വിദേശികളിൽ ഇതുവരെ 228 പേരിൽ കൊറോണ ബാധ സ്ഥിരീകരിക്കപ്പെട്ടു എന്നതായിരുന്നു ആ വാർത്ത. രോഗവുമായി എത്തിയ വിദേശികളും ചൈനീസ് പൗരന്മാരും പല പ്രവിശ്യകളിലും സന്ദർശനം നടത്തിയെന്ന വാർത്ത വന്നതോടെ അധികാരികൾ ആകെ പരിഭ്രാന്തിയിലാണ്. കൊറോണയുടെ രണ്ടാം വ്യാപനം തടയുന്നതിനായി യാത്രാ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള നടപടികൾ ആലോചിക്കുകയാണ് ചൈനീസ് സർക്കാർ. അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ലക്ഷക്കണക്കിന് ചൈനക്കാരുണ്ട്. ഇവിടങ്ങളിൽ രോഗവ്യാപനത്തിന് വേഗതയേറിയതോടെ ഇവിടെയുള്ള ചൈനീസ് പൌരന്മാർ തിരിച്ച് ചൈനയിലേക്ക് മടങ്ങുന്നത് വർദ്ധിച്ചിട്ടുണ്ട്. ഇതാണ് ചൈനയെ ഭയപ്പെടുത്തുന്ന മറ്റൊന്ന്. ഇങ്ങനെ വിദേശത്തുനിന്നെത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ടുതന്നെ ആരോഗ്യ സുരക്ഷാ വിഭാഗം സമ്മർദ്ദത്തിലായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്നലെ മാത്രം ഇത്തരത്തിലുള്ള 39 പേരാണ് രോഗവുമായി ചൈനയിലെത്തിയത്. ബെയ്ജിംഗ്, ഷാങ്ഹായ് എന്നിവയ്ക്ക് പുറമെ ഹോങ്കോങ്ങിന് സമീപത്തുള്ള ഷെൻസൻ നഗരവും ഇത്തരത്തിൽ വിദേശത്തു നിന്നുള്ള ചൈനക്കാർ എത്തുന്ന പ്രധാന സ്ഥലങ്ങളാണ്. ഇത്തരത്തിലെത്തിയ രോഗബാധ സ്ഥിരീകരിച്ചവർക്ക് എവിടെ നിന്നാണ് രോഗം ബാധിച്ചതെന്ന് ആരോഗ്യ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ അവരിൽ ചിലർ ബ്രിട്ടനിൽ നിന്നും സ്പെയിനിൽ നിന്നും അമേരിക്കയിൽ നിന്നും എത്തിയവരാണെന്നാണ് പ്രവിശ്യാ ഭരണകൂടം വ്യക്തമാക്കിയത്. രോഗബാധയിൽ നിന്ന് ഏതാണ്ട് മുക്തി നേടിയെങ്കിലും ഇനിയും കൂടുതൽ കരുതൽ തുടരേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നാണ് ബെയ്ജിംഗിൽ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഇതേ മേഖലയിലുള്ള ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലേക്കും രോഗബാധയുള്ള രാജ്യങ്ങളിൽ നിന്നും പൌരന്മാർ തിരികെ എത്താൻ തുടങ്ങിയതോടെ ആ രാജ്യങ്ങളും കൂടുതൽ കരുതലിലേക്ക് നീങ്ങുകയാണ്. വിദേശത്തു നിന്നവർക്ക് സെൽഫ് ഐസൊലേഷൻ ചൈന നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും പല പ്രവിശ്യകളിലും കൊറോണ ഏറ്റവും അധികം ബാധിച്ച 24 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ആശുപത്രികളിൽ തന്നെ ക്വാറന്റൈൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.